മിസ്റ്റർ ദേവായി ഒന്ന് തുടരുക. നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഹൈക്കോടതിയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട്. അതിലേക്ക് പോകേണ്ടതുണ്ട്. സ്പ്രിംഗ്ലർ വിവാദവുമായി ബന്ധപ്പെട്ടാണ്, സ്പ്രിംഗ്ലർ കരാറുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. കോടതിയുടെ ചില പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇടക്കാല ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്നു. ഡേറ്റ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത്, സർക്കാരിൻ്റെ ലോഗോ ദുരുപയോഗം ചെയ്യരുത്. ഹർജികൾ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. മൂന്നാഴ്ചയ്ക്ക് ശേഷം ഈ വിഷയം വീണ്ടും പരിഗണിക്കും. സ്പ്രിംഗ്ലറിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സംഭവിച്ചിരിക്കുന്നു. സി എൻ പ്രകാശ് ചേരുന്നു. പ്രകാശ്, എന്താണ് പ്രധാനപ്പെട്ട നിർണായകമായ കോടതി സ്വീകരിച്ചിരിക്കുന്ന കോടതിയുടെ പരാമർശങ്ങൾ, ഇക്കാര്യങ്ങൾ ഈ ഹർജി ഫയൽ സ്വീകരിച്ചുകൊണ്ട്? കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി സ്പ്രിംഗ്ലർ കമ്പനി വിവരങ്ങൾ ശേഖരിക്കുന്നു. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കരാർ ഉണ്ടാക്കിയിരിക്കുന്നു. ഈ കരാർ റദ്ദാക്കണം എന്നതായിരുന്നു പ്രധാനമായും ഹർജിയിലെ ആവശ്യം. എന്നാൽ ആ ആവശ്യം പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല കോടതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇടക്കാല ഉത്തരവിൽ ഈ ആവശ്യങ്ങൾ, ഈ ഹർജിക്കാരുടെ ആവശ്യങ്ങൾ ഫയൽ സ്വീകരിച്ചെങ്കിലും സർക്കാർ എടുത്ത നടപടിക്രമങ്ങളെ വിമർശിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണവുമായി മുന്നോട്ട് പോകുന്നതിന് തടസ്സങ്ങളില്ല. എന്നാൽ ഈ ശേഖരിക്കുന്ന വിവരങ്ങൾ, വിശേഷിച്ച് വ്യക്തിഗതമായ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, അത് അജ്ഞാതമായി തന്നെ സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഈ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ മറ്റ് കമ്പനികൾക്കോ അല്ലെങ്കിൽ മറ്റ് വാണിജ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കോ രാജ്യത്തിന് പുറത്തേക്ക് പോകാൻ കഴിയില്ല. അത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട് എന്നാണ് ഇടക്കാല ഉത്തരവിൽ പ്രധാനമായും ഹൈക്കോടതി പറയുന്നത്. ഈ സർക്കാരിന്റെ ലോഗോ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ കമ്പനികൾ ദുരുപയോഗം ചെയ്യരുത് എന്നും വളരെ വ്യക്തമായി തന്നെ കോടതി പറയുന്നു. ഏതായാലും ഈ ശേഖരിക്കുന്ന വിവരങ്ങൾ ചോരരുത്, അത് സർക്കാർ തന്നെ സംരക്ഷിക്കണം. അത് ഈ കോവിഡ് അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളും പൂർണ്ണമായി കഴിഞ്ഞാലും ഭാവിയിലും ഈ വ്യക്തിഗത വിവരങ്ങൾ പുറത്തേക്ക് പോകാതെ മറ്റ് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതെ സൂക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ വിവരങ്ങളും രഹസ്യമായി തന്നെ സൂക്ഷിക്കണം. ഭാവിയിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വിവരങ്ങൾ ചോരരുത്. പക്ഷേ ഈ സ്പ്രിംഗ്ലർ കമ്പനിയെ ഈ ഇത്തരത്തിൽ കരാറിൽ ഏർപ്പെട്ടതിലെ നിയമപരമായ അനുമതി തേടിയില്ല. ഒപ്പം തന്നെ അതിന്റെ നിയമപരമായ വശങ്ങളിൽ നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ അടക്കം സമീപിച്ചില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളും ഉണ്ടായി. ഈ സ്പ്രിംഗ്ലർ കമ്പനിയെ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുത്തത്, എന്തായിരുന്നു അതിന്റെ മാനദണ്ഡം? സൗജന്യ സേവനം ലഭ്യമാക്കുന്നു എന്നത് മാത്രം ഒരു മാനദണ്ഡമായി തെരഞ്ഞെടുക്കാമോ എന്ന് പറഞ്ഞു. കോവിഡ് പ്രതിരോധത്തെ ബാധിക്കുന്ന ഒരു ഇടപെടലും ഈ കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല, അത് ഉണ്ടാകരുത് എന്നുകൂടി കരുതിയാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഹർജികൾ വീണ്ടും ഇനി പരിഗണിക്കുക. സ്പ്രിംഗ്ലർ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് മൂന്നാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ഡേറ്റ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത്, സർക്കാരിൻ്റെ ലോഗോ ദുരുപയോഗം ചെയ്യരുത്, അത്തരത്തിലുള്ള രണ്ട് പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ഒപ്പം ഇത് മൂന്നാഴ്ചയ്ക്ക് ശേഷം പ്രകാശ് ഈ ഹർജി പരിഗണിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മറ്റ് പ്രധാന വാദങ്ങൾ ഇന്ന് കോടതിയിൽ ഉയർന്നത് എന്തായിരുന്നു? സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് എന്തായിരുന്നു? ഒപ്പം കോടതി ഈ വിഷയത്തിൽ നടത്തിയ, രാവിലെ മുതൽ നടന്ന വാദങ്ങളിൽ മുന്നോട്ട് വച്ച പരാമർശങ്ങൾ എന്തൊക്കെയായിരുന്നു? വ്യക്തികളുടെ പേരും വിലാസവും കമ്പനിക്ക് നൽകുന്നില്ല എന്ന് തന്നെയാണ് സർക്കാർ പറഞ്ഞത്. ഒപ്പം ഇത് ഈ രാജ്യത്ത് നിന്നും ഈ വിവരങ്ങൾ പുറത്തേക്ക് പോകില്ല, ക്ലൗഡിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കും, അതിന്റെ രഹസ്യ സ്വഭാവം പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിവരങ്ങൾ ശേഖരിക്കുക എന്നാണ് സർക്കാർ പറഞ്ഞത്. ഫോൺ നമ്പർ മാത്രമാണ് യുണീക്ക് ഐഡിയായി കൊടുത്തത് എന്നും സർക്കാർ വിശദീകരിച്ചു. എന്നാൽ ഫോൺ നമ്പർ നൽകുമ്പോൾ വ്യക്തിയുടെ പേര്, മേൽവിലാസം, ഒപ്പം തന്നെ ആധാർ കാർഡിലെ നമ്പർ, ഫോൺ നമ്പർ ഇതെല്ലാം ഉൾപ്പെടുത്തുമ്പോൾ ഇത് വ്യക്തികളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ഉപയോഗിക്കാൻ സാധ്യതയില്ല എന്ന സംശയം കോടതിയുടെ ഭാഗത്തുണ്ടായി. ഫോൺ നമ്പർ എങ്ങനെ കൊടുക്കുമെന്നും കോടതി ചോദിച്ചു. അത് മാസ്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് സർക്കാരിന് വേണ്ടി മുംബൈയിൽ നിന്നും ഹാജരായ സൈബർ വിദഗ്ധ കൂടിയായ അഭിഭാഷക പറഞ്ഞത്. ഈ ഫോൺ നമ്പർ അടക്കം യുണീക്ക് ഐഡിയായി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത് സ്പ്രിംഗ്ലറിന് ഇത് മാസ്ക് ചെയ്ത് മാത്രമേ സർക്കാർ നൽകിയുള്ളൂ, ഫോൺ നമ്പർ മാസ്ക് ചെയ്ത് മാത്രമേ നൽകിയുള്ളൂ എന്നും പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെ കേന്ദ്രം ഇതുവരെയും സംസ്ഥാന സർക്കാർ ഇതുവരെയും സമീപിച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിഭാഷകൻ പറഞ്ഞത്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിവരശേഖരണത്തിനും വിവര അനലറ്റിക്കലായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും ഇതുവരെയും ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. എന്നാൽ പരസ്പരം കുറ്റം പറയുന്നതിന് കുറ്റം പറയേണ്ട സമയമല്ല ഇതെന്ന് കോടതി പറഞ്ഞു. ഒപ്പം ഇന്നൊരു കൊച്ചു കൊച്ചിന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്, അതുകൊണ്ട് പരസ്പരം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
കോവിഡിനെ പ്രതിരോധിക്കുക എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിനെ ഒരുമിച്ച് നിൽക്കേണ്ട അനിവാര്യത കൂടി ഉണ്ട് എന്ന് കോടതി ഓർപ്പിച്ചു. കേന്ദ്രം സഹായിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ സഹായം സംസ്ഥാന സർക്കാർ തേടുന്നില്ല എന്നും പറയുകയുണ്ടായി. സിംഗ്ലറിനെ 5 മാസത്തിന് ശേഷം ആയത്തേക്കാണ് കരാർ ഏർപ്പെട്ടത്. അതിനുശേഷം ഈ 5 മാസത്തിന് ശേഷം വീണ്ടും ഈ കമ്പനിയെ തന്നെ ആശ്രയിക്കുമോ, ഈ സൗജന്യ സേവനത്തിന് ശേഷം എന്തായിരിക്കും സിംഗ്ലറുമായിട്ടുള്ള പണം ഇടപാട്, പണം നൽകുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ സർക്കാരിനോട് കോടതിയുടെ ഭാഗത്തുണ്ടായി. ഏതായാലും ഇന്ന് ഈ കമ്പനിക്ക് സിംഗ്ലർ കമ്പനിക്ക് വേണ്ടി ആരും ഹാജരായില്ല. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇനി മുതൽ കോടതിയുടെ മേൽനോട്ടം കൂടി ഉണ്ടാകും. സിംഗ്ലർ കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, കോടതിയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, കോടതിയുടെ നിഗമനങ്ങൾ, ഇടക്കാല ഉത്തരവ് അടക്കമുള്ള കാര്യങ്ങൾ ഇമെയിൽ ചെയ്യാനും ആ കമ്പനിയെ അറിയിക്കാനും കോടതി ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ കമ്പനിയെ താല്പര്യം പ്രകടിപ്പിച്ചത് എന്നതിൽ കാര്യമായ വിമർശനങ്ങളാണ് സർക്കാരിനോട് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായത്. കോടതിയുടെ ഭാഗത്ത് നിർണായകമായ ചില നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നു, രണ്ട് കാര്യങ്ങൾ പ്രധാനമായും പറയുന്നു. ഹർജികൾ കോടതിയിൽ ഫയൽ സ്വീകരിച്ചു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം. സർക്കാരിന്റെ ലോഗോ ദുരുപയോഗം ചെയ്യരുത് എന്നത് നിർദ്ദേശമുണ്ട്. ഡേറ്റ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. സ്പ്രിംഗ്ലർ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഹർജികൾ കോടതി ഫയലിൽ സ്വീകരിച്ചു. സ്പ്രിംഗ്ലർ കരാറുമായി ബന്ധപ്പെട്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ സ്പ്രിംഗ്ലർ കരാറിൽ സർക്കാർ നിലപാട് അപക്വം, സ്വകാര്യതയാണ് പ്രധാനം എന്ന നിരീക്ഷണം കോടതി നടത്തിയ സാഹചര്യവും ഉണ്ടായിരുന്നു. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും കേസ് പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്പ്രിംഗ്ലറിൽ ഹൈക്കോടതിയുടെ നിർണായകമായ ചില ഉത്തരവുകൾ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം സി എൻ പ്രകാശ് നമ്മോടൊപ്പം ഒരിക്കൽ കൂടി ചേരുന്നു. സ്പ്രിംഗ്ലറിൽ സി എൻ പ്രകാശ് രാവിലെ പറഞ്ഞത് കടുത്ത ഉപാധികളോടെ അനുമതി, അങ്ങനെ വേണം മനസ്സിലാക്കാൻ എന്ന് കരുതുന്നു. സ്വകാര്യതാ ലംഘനം ഉണ്ടാകരുത്, സ്പ്രിംഗ്ലർ കരാറിന് ഉപാധികളോടെ അനുമതി നൽകി ഹൈക്കോടതി. എല്ലാ ഡേറ്റയുടെയും രഹസ്യാത്മകത ഉറപ്പാക്കിയേ സ്പ്രിംഗ്ലർ നൽകാവൂ എന്ന ചില നിരീക്ഷണങ്ങൾ വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണോ? അങ്ങനെ ഒരു പുതിയ വിവരമുണ്ടോ സി എൻ പ്രകാശ്? തീർച്ചയായിട്ടും ഈ വിവരങ്ങൾ ചോരുന്നത് ബ്രീച്ച് ഓഫ് പ്രൈവസിയാണ് പ്രധാനമായും കോടതിയുടെ ഭാഗത്ത് പരിഗണനാ വിഷയമായത്. ഒപ്പം തന്നെ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റിയും ഇതിന്റെ ഭാഗമായി കോടതി പരിഗണിച്ചു. മറ്റ് കാര്യങ്ങളിലേക്ക്, ഈ ഹർജിയിൽ പറയുന്ന മറ്റ് ആരോപണങ്ങളിലേക്ക് അല്ലെങ്കിൽ ഹർജിക്കാരുടെ മറ്റ് ആവശ്യങ്ങളിലേക്ക് കോടതി കാര്യമായി കടന്നിട്ടില്ല. ഈ സ്വകാര്യത ലംഘിക്കുന്ന, വ്യക്തിഗത വിവരങ്ങൾ ചോരുന്നതടക്കമുള്ള കാര്യങ്ങൾ, അതിൽ പൗരന് ഉണ്ടാകേണ്ട ആശങ്കകൾ, പൗരന്മാരുടെ വിവരങ്ങൾ അങ്ങനെ മറ്റൊരു കമ്പനിക്ക് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക്, മറ്റൊരു സ്വകാര്യ കമ്പനിയിലേക്ക് ചോർന്നു പോകുന്നതിന്റെ ആശങ്കയാണ് പ്രധാനമായും ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടാണ് വ്യക്തമായ ഉപാധികൾ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ആ ഉപാധികളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇനി മുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുക. ഇനി മുതൽ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ ഇത്തരത്തിൽ ഈ വിവര ശേഖരണം നടക്കുന്നത്, ഒപ്പം തന്നെ ആ വിവരത്തിന്റെ ക്രോഡീകരണം നടക്കുന്നത് എങ്ങനെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ വിവരം ശേഖരിക്കുന്ന വ്യക്തികളോട് വിവരിക്കും. ഒപ്പം തന്നെ അവരുടെ സമ്മതപത്രമടക്കം, ഈ സ്പ്രിംഗ്ലർ കമ്പനിയുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ അടക്കമുള്ള കാര്യങ്ങളും വിവരം ശേഖരിക്കുന്ന വ്യക്തികളെ അറിയിക്കുകയും അവരുടെ സമ്മതപത്രം അടക്കം, സമ്മതത്തോടു കൂടി മാത്രമേ ഇനി മുതൽ വിവരങ്ങൾ ശേഖരിക്കാവൂ എന്ന ഒരു നിർദ്ദേശവും നിബന്ധനയും കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും വ്യക്തികൾക്ക്, ഏതെങ്കിലും ഹർജിക്കാർക്ക് ഇങ്ങനത്തെ ഇത്തരത്തിൽ വിവരങ്ങൾ മറ്റു രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ കമ്പനിയിലേക്ക്, സ്പ്രിംഗ്ലറിലേക്ക് തോർന്നതായി ആക്ഷേപമുണ്ടോ എന്ന കാര്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുകയുണ്ടായി. വാദത്തിനിടെ ഒരു ഹർജിക്കാരനായിട്ടുള്ള സി ആർ നീലാണ്ടന്റെ മകളുടെ മാത്രം, പരിസ്ഥിതി പ്രവർത്തകനായ സി ആർ നീലാണ്ടന്റെ മകളുടെ അഭിഭാഷകൻ മാത്രമാണ് ഇത്തരത്തിൽ തന്റെ വിവരങ്ങൾ ചോർന്നിട്ടുണ്ടോ എന്ന സംശയം ഉന്നയിച്ചത്. അത് വളരെ ഗൗരവമായി കാണേണ്ട കാര്യങ്ങളാണ് എന്ന് കോടതി പറയുകയും ഉണ്ടായി. ഏതായാലും 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇത് വീണ്ടും പരിഗണിക്കുക. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തെ ഒരു രീതിയിലും ബാധിക്കാത്ത തരത്തിലുള്ള ഇടപെടൽ മാത്രമാണ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള വ്യക്തിഗത വിവരങ്ങൾ, സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ ഒരു ഘട്ടത്തിലും ചോരാതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട്. മറ്റ് കരാറുമായി ബന്ധപ്പെട്ട് അതിന് നിയമവശങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചില വിമർശനങ്ങൾ ഉന്നയിച്ചെങ്കിലും ഇടക്കാല ഉത്തരവിൽ അത്തരത്തിൽ ആ കരാറുമായി ബന്ധപ്പെട്ട്